ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജീനയാണ്. ഇപ്പോൾ വീണ്ടും ഞാനൊരു ട്രാവൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിൽ നിന്ന് 36 കിലോമീറ്റർ ദൂരത്തുള്ള ഏഴരക്കുണ്ട് വെള്ളച്ചാട്ടത്തിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. അപ്പോൾ ഞാനും കുഞ്ഞാറ്റിയും പ്രതീക്ഷേട്ടനും അമ്മയും കൂടിയാണ് അങ്ങോട്ടേക്ക് പോകുന്നത്. നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നടുവിൽ വഴിയാണ് നമ്മൾ പോകുന്നത്. തളിപ്പറമ്പിൽ നിന്ന് വരുന്നവർ ഒടുവള്ളി വഴി വരാവുന്നതാണ്. മഴയൊക്കെ കുറഞ്ഞത് കാരണം ഇപ്പം വെള്ളമൊക്കെ കുറവായിരിക്കും. ഉച്ചക്കൊരു 12:30 ആകുമ്പോഴാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പം നമ്മൾ നടുവിൽ ടൗൺ എത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് ഇടത് ഭാഗത്തേക്കുള്ള റോഡിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കുഞ്ഞാറ്റ പുളിമുട്ടയൊക്കെ തിന്നിട്ട് ഇങ്ങനെ ഓരോ കാഴ്ചകളും കൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. നല്ല മഴക്കാറ് പിടിച്ചിട്ടുണ്ട്. അവിടേക്ക് പെയ്യുന്നുണ്ടോന്നറിയില്ല. റോഡ് പണിയൊക്കെ നടക്കുന്നുണ്ട് ഇവിടെ. കുടിയാൻമല പൊട്ടൻപ്ലാവ് റൂട്ടിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. റോഡിൻ്റെ ഇരുഭാഗത്തും റബ്ബറൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ നല്ലൊരു കാഴ്ചയാണ് ഇതൊക്കെ കണ്ട് ഇങ്ങനെ യാത്ര ചെയ്യാനായിട്ട്. അപ്പം നമ്മൾ കുടിയാൻമല ടൗണിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് വലത് ഭാഗത്തേക്കുള്ള റോഡിനാണ് നമ്മൾ പോകേണ്ടത്. ഏഴരക്കുണ്ട് പൊട്ടൻപ്ലാവ് റൂട്ടിലേക്കാണ് നമ്മൾ പോകേണ്ടത്. പൊട്ടൻപ്ലാവ് റൂട്ടിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് എത്തിയാൽ തന്നെ നമുക്ക് ഇവിടെ ഒരു ബോർഡ് കാണാൻ പറ്റും. ഏഴരക്കുണ്ട് ബോർഡ് കാണാൻ പറ്റും. അവിടെ നിന്നും വലത് ഭാഗത്തേക്കുള്ള ഈ റോഡിലാണ് നമ്മൾ പോകേണ്ടത്. ഇപ്പം നമ്മുടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. നല്ലൊരു തണുത്ത അന്തരീക്ഷമാണ്. ചെത്തിമിനിക്ക് നല്ല മരപ്പലകയിൽ ഏഴരക്കുണ്ട് വാട്ടർഫാൾസ് എന്ന് എഴുതിയിട്ടുണ്ട് ഇവിടെ. അപ്പോൾ രതീഷേട്ടൻ അവിടുന്ന് എൻട്രി ഫീ എടുക്കുന്നുണ്ട്. മുതിർന്നവർക്ക് 100 രൂപയും കുട്ടികൾക്ക് 60 രൂപയാണ്. ഇതാണ് നമ്മുടെ DTPC ടൂറിസ്റ്റ് ഫെസിലിറ്റി സെൻറ്റർ. ചെറിയ ഏഴരക്കുണ്ട് കാട്ടരുവിയ തൊട്ട് അടുത്തൂടെ നമുക്ക് ഒഴുകിപ്പോകുന്ന കാണാൻ വേണ്ടി പറ്റും. ഇവിടെ നിന്ന് 2 കിലോമീറ്ററോളം മെയിനായിട്ടുള്ള വെള്ളച്ചാട്ടത്തിലേക്ക് നടക്കാനുണ്ട്. കുഞ്ഞാറ്റിയും അമ്മയും ആദ്യം നടക്കുന്നുണ്ട്. നല്ല മുളങ്കാടിൻ്റെ ഇടയിലേക്ക് കൂടി നടക്കാൻ വേണ്ടി നല്ല രസമാണ്. കുഞ്ഞാറ്റ കുറച്ച് നടന്നതിന് ശേഷം രതീഷേട്ടൻ്റെ ചുമരത്തിൽ കയറി ഇരിക്കുന്നുണ്ട്. ചെറുതായിട്ട് മഴ പാറി തുടങ്ങി. അതിനു മുന്നേ നമ്മൾ പെട്ടെന്ന് തന്നെ നടന്ന് പോവുകയാണ്. മഴ കുറവായത് കാരണം വെള്ളമൊക്കെ നല്ല ശക്തിയായിട്ടൊന്നും ഒഴുകുന്നില്ല, കാണുന്നില്ല. നീന്തൽ ജാക്കറ്റുകളൊക്കെ ഇവിടെ കമ്പിവേലി തൂക്കിയിട്ടിരിക്കും, നമുക്ക് കാണാം. വഴിനീളെ നമുക്ക് ഇതുപോലെ ചെറുതായിട്ടുള്ള നീരുറവുകളൊക്കെ ഉണ്ട്. വഴുക്കൽ പാറയാണ്. എല്ലാവരും നടക്കുന്നതൊക്കെ ശ്രദ്ധിച്ച് വേണം നടക്കാൻ. കമ്പിവേലിയൊക്കെ കെട്ടിയിട്ട് സുരക്ഷാ വേലിയൊക്കെ ഇവിടെ തീർത്തിട്ടുണ്ട്. ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് വെള്ളച്ചാട്ടം നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും.
അപ്പോൾ ഇതൊക്കെ ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ട് തന്നെയാണ് നമ്മൾ മെയിനായിട്ടുള്ള വെള്ളച്ചാട്ടത്തിലേക്ക് നമ്മൾ നടന്നിട്ട് എത്തേണ്ടത്. കുറേ കല്ലുവാഴകളുണ്ട്, കാട്ടുതെങ്ങും കല്ലുവാഴയും കുളങ്കാടും ഒക്കെ നമുക്ക് പോകുന്ന വഴിയെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. കുളിച്ചിട്ട് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയെങ്കിലും ഇവിടെയൊക്കെ റൂമൊക്കെ ഇവർ പണിതുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ലൊരു അനുഭവമായിരുന്നു. നടക്കുമ്പോൾ സൂക്ഷിച്ച് വേണം നടക്കാൻ, നല്ല വഴുക്കൽ പാറയാണ്. നിറയെ കല്ലുവാഴ നമുക്ക് പോകുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും കേട്ടോ. രണ്ട് സൈഡിനും ഇവിടെ ഓരോ സൈഡിനും ഉണ്ട് കല്ലുവാഴ, ഒരുപാടുണ്ട്. നല്ലൊരു കാഴ്ച തന്നെയാണ് ഈ വെള്ളച്ചാട്ടമൊക്കെ കണ്ട് ഇങ്ങനെ നടന്നു പോകാൻ വേണ്ടി നല്ല രസമാണ്. നല്ല കാഴ്ചയാണ്, ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. പ്രതീക്ഷേട്ടനും കുഞ്ഞാറ്റിയും പെട്ടെന്ന് തന്നെ നടന്നു പോകുന്നുണ്ട്. കാണുന്നില്ലേ നല്ല രസമാണ്. ഇവിടെയൊക്കെ ഇറങ്ങി കുളിക്കാനും സൗകര്യമുണ്ട്. പരക്കക്കയം, ഒരാൾ കുഴിക്കയം എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ട്. ഇവിടുന്ന് കുറച്ച് പേര് കുളിക്കുന്നുണ്ട്. ചെറുതായിട്ട് പാറി തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾ പൊതിച്ചോറ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഞാനും കുഞ്ഞാറ്റമ്മയൊക്കെ അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. അപ്പം മഴയത്ത് ആകെ ഒരു കൂട മാത്രമേ എടുത്തു, കുഞ്ഞാറ്റൻ്റെ കൂട മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഭക്ഷണം കഴിച്ചതിന് ശേഷം നമ്മൾ വീണ്ടും നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. വീണ്ടും നമ്മൾ നടക്കുകയാണ്. മഴ ചെറുതായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അപ്പം നല്ല മഴ വരുന്നത് കൊണ്ട് അങ്ങോട്ട് എത്തണം. കല്ലുവാഴ കാണുന്നില്ലേ, ഒരുപാട് കല്ലുവാഴയുണ്ട്. മണ്ണൊക്കെ ചെറുതായിട്ട് ഇവിടെയൊക്കെ ഇടിഞ്ഞ് വീണിട്ട് കാണാം. മണമുകളിൽ നിന്ന് താഴേക്ക് മണ്ണിടിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെയൊക്കെ നിന്ന് കാഴ്ച കാണണം എന്നുണ്ടായിരുന്നു. പക്ഷേങ്കിൽ ഇതിനെക്കാട്ടിയും വലുത് മുകളിലാണ് പോലും ഉള്ളത്. ഏഴരക്കുണ്ട് നമ്മുടെ മെയിനായിട്ടുള്ള വെള്ളച്ചാട്ടം ഏറ്റവും മുകളിലാണ്. അപ്പം മഴയും വരുന്നുണ്ട്, അതുകൊണ്ട് അധിക സമയമൊന്നും നിൽക്കാൻ പറ്റില്ല. ഓരോ സ്ഥലത്ത് ഇതുപോലെ കുറച്ച് കുറച്ച് സമയം മാത്രമേ നിന്ന് നോക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നല്ലോ. നല്ല വഴുക്കലും ഉണ്ട്. ഇതിപ്പോൾ വീഡിയോ പിടിക്കുക വേണ്ട, അല്ല ഞാനിത് ശ്രദ്ധിച്ച് നടക്കുക വേണ്ട, ഒന്നും തെളിയുന്നില്ല. ഇപ്പം എന്തെങ്കിലും കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിക്കണ്ടേ. മുകളില് ഒരു ചെറിയൊരു കമ്പി വേലി കൊണ്ട് തന്നെ ഒരു നടപ്പാലം അത് തീർത്തിട്ടുണ്ട്. പക്ഷേ അവിടേക്ക് ഇപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ്. വെള്ളം കുറവായതുകൊണ്ടായിരിക്കും, നല്ല മഴക്ക് മാത്രമേ അതിന് മുകളിലേക്ക് ഇവിടേക്ക് നിന്നിട്ട് ആ ഒരു കാഴ്ച കാണാൻ സൗകര്യം ഒരുക്കുള്ളൂ എന്നാണ് തോന്നുന്നത്.
പിന്നെ ഒരുപാട് നടക്കാനുണ്ട് എന്നാ പറഞ്ഞത്. നല്ല ഭംഗിയാണ് കേട്ടോ, ഇതൊക്കെ നിന്ന് അവിടെ നിന്ന് നോക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. അമ്മ തല തുറത്തിക്കൊണ്ട് നടക്കുന്നുണ്ട്, സ്പീഡിൽ നടക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും മഴക്ക് മുന്നേ എത്തണമല്ലോ. ചെറിയ ചെറിയ ഏഴരക്കുണ്ട് കാട്ടരുവാണ്. ചെറിയ നടപ്പാലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, നടപ്പാലങ്ങളും കമ്പിപ്പാലങ്ങളും ഒക്കെ ഉണ്ട് ഇവിടെ. മരപ്പലക കൊണ്ട് നടപ്പാലങ്ങളൊക്കെ തീർത്തിട്ടുണ്ട്. ഈ മുടങ്കാടിൻ്റെ ഇടയിൽ ഈ കൂടി ഈറ്റക്കാടുകൾക്കിടയിലൂടെ നടക്കാൻ നല്ല രസമാണ് കേട്ടോ. നല്ല തണുപ്പാണ്, അതിൻ്റെ കൂടെ വെള്ളച്ചാട്ടവും. നല്ലൊരു രസമായിരുന്നു നടക്കാൻ. മഴ നമ്മളെ പറ്റിച്ചു, നമ്മളെ എത്തിയ സമയം നല്ല സമയമായിരുന്നു. നടപ്പാലങ്ങളൊക്കെ ഉണ്ട് ഇവിടെ, സൂക്ഷിച്ച് വേണം നടക്കാനായിട്ട്. അമ്മ അവിടെ സ്റ്റക്കായിട്ടാണ് ഉള്ളത് എന്തോ പറയുന്നത്. അപ്പോൾ കാട്ട് കുരങ്ങ് ഒരുപാടുണ്ട് കേട്ടോ, അമ്മേനെ നടക്കാൻ വിടുന്നില്ല, കാണുന്നില്ലേ. അതിലിതിലെല്ലാം ഓടുന്നുണ്ട്, ഒരുപാടെണ്ണം ഉണ്ട്. അമ്മയും കുഞ്ഞും എല്ലാം ആയിട്ട് ഒരുപാടെണ്ണം ഉണ്ട്, കാണുന്നില്ലേ. വീണ്ടും നടക്കുവാണ്, എത്തിയിട്ടില്ല, ഇനിയും കുറച്ചുകൂടി നടക്കാനുണ്ട്. ഇപ്പം ഈ കാഴ്ചകളൊക്കെ കണ്ടു പോകുമ്പോൾ നമുക്ക് അത്ര വലിയ ബുദ്ധിമുട്ടൊന്നും അങ്ങനെ തോന്നില്ല. കമ്പിവേലിയൊക്കെ തീർത്തിട്ട് നല്ല പാലങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ചെറിയൊരു തൂക്ക് പാലം കേട്ടോ. എത്തിയിട്ടില്ല, ഇന്നും നടക്കാനുണ്ട്. ഇതുപോലെ ചെറുതും വലുതുമായിട്ടില്ല ഒരുപാട് വെള്ളച്ചാട്ടം നമുക്ക് വഴിനീളെ കാണാൻ വേണ്ടി പറ്റും. പരക്കക്കയം, ഒരാൾക്കുഴിക്കയം, ഉരൽക്കുഴിക്കയം എന്നൊക്കെ പറഞ്ഞിട്ട് പേരുണ്ട് ഓരോ വെള്ളച്ചാട്ടത്തിനും. അപ്പോൾ ഇതാ നമ്മൾ മെയിനായിട്ടുള്ള ഏഴരക്കുണ്ട് വെള്ളച്ചാട്ടത്തിലേക്ക് നമ്മൾ എത്താൻ വേണ്ടി പോവുകയാണ്. കുറേ സമയത്ത് നടപ്പിന് ശേഷം ഇവിടെ ഇരുന്ന് കാഴ്ചകൾ കാണാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. പല ഭാഗത്ത് നിന്നിട്ട് നമുക്ക് ഈ കാഴ്ച കാണാൻ വേണ്ടി പറ്റും. ഓരോ സ്ഥലത്തുനിന്നും ഓരോ വ്യൂ പോയിൻ്റാണ്. മുകളിൽ നിന്നും താഴ്ന്നൊക്കെ കാണാൻ വേണ്ടി പറ്റും. ഇത് നമ്മുടെ മെയിൻ വെള്ളച്ചാട്ടത്തിൽ നിന്ന് വരുന്നതാണ്, തൊട്ട് താഴെയുള്ള മെയിൻ വെള്ളച്ചാട്ടത്തിൻ്റെ തൊട്ട് താഴെയുള്ള വെള്ളച്ചാട്ടമാണിത്.
അപ്പോൾ നമ്മുടെ കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം ഏഴരക്കുണ്ട് വെള്ളച്ചാട്ടത്തിലേക്ക് എത്താൻ പോവുകയാണ്. കമ്പിവേലൊക്കെ കെട്ടി ഉറപ്പിച്ചിട്ടില്ല നടപ്പാതയിലൂടെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഏഴരക്കുണ്ട് വെള്ളച്ചാട്ടത്തിന് ഈ പേര് വന്നിരിക്കുന്നത് ഏഴ് വലിയ കുഴികളും ഒരു ചെറു കുഴിയും ചേർന്നിട്ടുള്ളതാണ് ഏഴരക്കുണ്ട് വെള്ളച്ചാട്ടം എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് അതിന് ആ പേര് വന്നിരിക്കുന്നത്. അപ്പം നമ്മുടെ മെയിനായിട്ടുള്ള വെള്ളച്ചാട്ടത്തിൽ നിന്ന് പതിക്കുന്ന ചെറിയൊരു വെള്ളച്ചാട്ടമാണ് ഇപ്പം നമ്മൾ കണ്ടത്. ഇതാണ് അപ്പം നമ്മുടെ മെയിനായിട്ടുള്ള വെള്ളച്ചാട്ടം. അവിടെ ഇറങ്ങി കുളിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. ജാക്കറ്റുകളൊക്കെ കമ്പിവേലി നിരന്ന് കിടക്കുന്നുണ്ട്. അതൊരു വ്യൂ പോയിന്റ് ആണ് കേട്ടോ. നല്ല തെളിഞ്ഞ നീല വെള്ളം നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഒരു കിണറിൻ്റെ ആകൃതിയിലായിട്ടുണ്ട് വെള്ളം വന്ന് പതിച്ചിട്ട്. അത്ര ഫോഴ്സിലാണ് ആ വെള്ളം വന്ന് വീഴുന്നത്. കുഞ്ഞാറ്റ കുറേ നേരമായി കുളിക്കണം കുളിക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ചുപേരെ അവിടുന്ന് കുളിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചേഞ്ച് ചെയ്യാൻ വേറെ ഡ്രസ്സൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് വെള്ളത്തിൽ ഇറങ്ങിയില്ല. താഴേക്ക് സ്ത്രീകൾക്കൊക്കെ കുളിക്കാൻ വേണ്ടിയിട്ട് സൗകര്യമുണ്ട്. അധികം ആഴമില്ലാത്ത സ്ഥലങ്ങളൊക്കെ ഉണ്ട്. നല്ല ഫോഴ്സിലാണ് ഇവിടെ വെള്ളം വന്ന് പതിക്കുന്നത്. വെള്ളം കുറവായതുകൊണ്ടാണ്. അപ്പം നല്ല മഴക്കാണെങ്കിൽ നല്ല വെള്ളം ഉണ്ടാവും, നല്ല ഭംഗിയായിരിക്കും കാണാൻ. ഇപ്പോൾ കാഴ്ചകളൊക്കെ കണ്ട് നമ്മളിപ്പം തിരിച്ചു പോവുകയാണ്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.